അപ്പൊ നോക്കാം കുറച്ചു മുമ്പേ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു ഇതാ നമുക്ക് തന്നിയ ക്വസ്റ്റൻ ആണിത് ഇത് തന്നിരിക്കേണ്ടത് എന്ത് മീഡിയത്തിലാണ് ബേസിക് മീഡിയത്തിലാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തഡ് വെച്ച് വഴി സോൾവ് ചെയ്യണം അപ്പൊ ഏറ്റവും ആദ്യത്തെ എന്താണ് നമ്മുടെ സ്റ്റെപ്പ് വൺ എന്താണ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എലിമെന്റ് അപ്പൊ മാംഗനീസ് എത്ര കിട്ടി പ്ലസ് സെവൻ കിട്ടി അത് അതെങ്ങനെയാണെന്ന് അറിയാമല്ലേ എക്സ് പ്ലസ് ഫോർ ഇൻ ടു മൈനസ് ടു ഈക്വൾ ടു മൈനസ് വൺ ഓർ എക്സ് ഈക്വൽ ടു എന്താണ് പ്ലസ് സെവൻ സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി വി ഹാവ് ഇറ്റ് മാംഗനീസ് പ്ലസ് സെവൻ സിമിലർലി ഇവിടെ എന്താണ് മാംഗനീസ് പ്ലസ് ഫോർ ബി ആർ മൈനസ് തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് ഇതുമെന്താണ് നമ്മുടെ എക്സ് പ്ലസ് ത്രീ ഇൻ ടു മൈനസ് ടു ഈക്വൽ ടു മൈനസ് വൺ ഒരു എക്സ് ഈക്വൽ ടു എന്താണ് പ്ലസ് ഫൈവ് സോ ബ്രോമിൻ നമുക്ക് എന്ത് കിട്ടി പ്ലസ് ഫൈവ് കിട്ടി സെക്കൻഡ് എന്താ നമ്മൾ നോക്കേണ്ടത് മാംഗനീസിലെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് മാറിയത് പ്ലസ് സെവൻ ആയിരുന്നു അതെന്തായി മാറി ഫോർ ആയി മാറി So oxidation number decreases by 3. Similarly, bromine minus 1 day mari minus 1 plus 5 by Mari. Petra ku minus 1 plus 6. alle minus minus 1 plus 6 plus 5 hour. That is why we have written here oxidation number increases by 6. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് ഈക്വലൈസ് ചെയ്യണം ഇവിടെ മൂന്ന് കുറഞ്ഞു ഇവിടെ ആറ് കൂടി അപ്പൊ ഇതിനെ ഈക്വൽ ഈക്വലാക്കുമ്പോ എന്താക്കാം രണ്ടിനെയും ഗ്രേറ്റർ വൺ ആക്കണം സിക്സ് ആക്കണം ഇതിന്റെ ഇതിൻറെ എന്ത് ചെയ്യണം ഇന് ടു ടു ചെയ്യണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ടു എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് പി ആർ മൈനസ് ഗീവ് എം എൻ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് തേർഡ് സ്റ്റെപ്പ് വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് നാലാമത്തെ സ്റ്റെപ്പ് ൈഡ്രജനും ഓക്സിജനും കൂടാതെ നമുക്ക് ബാലൻസ് ചെയ്യണം അപ്പൊ ഇവിടെ നോക്ക ടു എം എൻ ഒ ഫോർ മൈനസാണ് ബി ആർ മൈനസ് ആണ് ഇവിടെ എന്ത് വരും ടു എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ മൈനസ് വന്നു നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്ത് മീഡിയമാണ് ആണ് ബേസിക് മീഡിയം ആവുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം ഒ എച്ച് മൈനസ് ആയാലും ഇതിനെ മുമ്പത്തെ എക്സാമ്പിളില് എസിഡിക് മീഡിയമായിരുന്നു ദാറ്റ് ഈസ് വൈ വി ആർ ആഡിംഗ് എച്ച് പ്ലസ് സിൻസ് ഇറ്റ് എ ബേസിക് മീഡിയം വി ഹാവ് ടു ആഡ് ഒ എച്ച് മൈനസ് ഇനി എങ്ങനെ ഒ എച്ച് മൈനസ് ആഡ് ചെയ്യാം എങ്ങനെയാണോ എച്ച് പ്ലസ് ആയ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ദാറ്റ് ഈസ് ഈക്വലൈസിംഗ് ദ ചാർജ് അപ്പൊ ഇവിടെ നോക്കുക ചാർജ് എത്രയാണ് ടു ഇൻടു മൈനസ് ടു മൈനസ് വൺ എത്രയാണ് മൈനസ് ടു പ്ലസ് ഇതെത്രയാണ് മൈനസ് വൺ അപ്പൊ ഇവിടെ ചാർജ് എത്രയാണ് ടോട്ടൽ ഇവിടെ ചാർജ് ത്രീ ആണ് ഇവിടെയോ ഇവിടെ നമ്മുടെ ചാർജ് മൈനസ് വണ്ണേ ഉള്ളു ഇവിടെ ഒന്നുമില്ല ബിആർ ഇവിടെ മൈനസ് വണ്ണേ ഉള്ളു അപ്പൊ ഇതിനെ നമ്മൾ എന്താക്കണം ത്രീ ആക്കണം ഇതിനെ ത്രീ ആക്കണച്ചാൽ നമുക്ക് എന്ത് വേണം ഇവിടെ മൈനസ് ത്രീ അല്ലേ മൈനസ് ടു പ്ലസ് മൈനസ് വൺ മൈനസ് ത്രീ അപ്പൊ ഇവിടെ മൈനസ് വണ്ണിന് മൈനസ് ത്രീ ആവണച്ചാൽ നമ്മൾ എത്ര ഒ എച്ച് മൈനസ് ആഡ് ചെയ്യണം വി ഹാവ് ടു ആഡ് അപ്പൊ ശരിയായില്ലേ മൈനസ് വൺ പ്ലസ് മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ത്രീ രണ്ട് സൈഡും നമ്മുടെ എന്ത് ഈക്വലായി ചാർജ് ഈക്വൽ ആയി സോ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചാർജ് ഈക്വലൈസ് ചെയ്തു ഇനി ആറാമത്തെ സ്റ്റെപ്പ് നോക്കുക അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ടു എം എൻ ഫോർ മൈനസ് പ്ലസ് ബിആർ മൈനസ് ഗീസ് ടു എം എൻ ടു പ്ലസ് ബിആർഒനസ് പ്ലസ് ബേസിക് മീഡിയമാണ് ചാർജ് ഈക്വലൈസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി മൈനസ് കിട്ടി ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണ് ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യണം എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യേണ്ടത് ബൈ ആഡിങ് എച്ച് ടു ഒ സോ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ടു എം എൻ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് രണ്ട് ഹൈഡ്രജൻ സോ ഇവിടെ എച്ച് ടു ഒ എം എൻ ഒ ടു പ്ലസ് ബിആർഒനസ് പ്ലസ് ടു ഒ എച്ച് മൈനസ് സോ ദിസ് ഇസ് അവർ എന്താണ് ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു വെക്കാം ഹൗ ടു ബാലൻസ് ദ റിയാക്ഷൻ എസിഡിക് മീഡിയമാണെന്ന് വച്ചാൽ എച്ച് പ്ലസ് സൈനസ് ആദ്യം ആഡ് ചെയ്യണം ബേസിക് മീഡിയമാണെന്ന് വെച്ചാൽ ഒ എച്ച് മൈനസ് ആഡ് ചെയ്യണം അപ്പൊ എത്ര എച്ച് പ്ലസും എത്ര ഒ എച്ച് മൈനസ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക ബൈ ഈക്വലൈസിംഗ് ദ ചാർജ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ബൈ എങ്ങനെയാണ് ബൈ ഈക്വലൈസിംഗ് ദ ചാർജ് അപ്പൊ എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആഡ് ചെയ്തു ഈക്വലൈസിംഗ് ദ ചാർജ് കഴിഞ്ഞാൽ അവസാനം ഹൈഡ്രജൻ ഏറ്റത്തിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം